നമസ്കാരം എല്ലാ പ്രിയ പ്രിയക്കൂട്ടുകാർക്കും ഓർമ്മയിലെ പൊന്നോണത്തിലേക്ക് സ്നേഹനിർഭരമായ സ്വാഗതം ഈ ഓണക്കാലത്ത് എല്ലാവരും ആ ഒരു ഓണത്തിൻ്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം എങ്കിലും കുറച്ച് സമയം നമുക്ക് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഈ സമയം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ കാരണം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒരു അനശ്വര ഗായികയാണ് ഗായിക എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഏഴാം വയസ്സ് മുതൽക്ക് ഈ ഗായിക പാടുകയാണ് ഒരുപാട് ലെജൻസിനൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഈ ഗായികയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എസ് പി വി ചിത്രശേശി നമ്മുടെ ദാസേട്ടൻ തുടങ്ങി ഒരു വൻ താരനിരയോടൊപ്പം പാടാൻ സാധിച്ച അതുമാത്രമല്ല ഒരുപാട് നല്ല മ്യൂസിഷ്യൻസിൻ്റെ കൂടെ നമ്മുടെ എം ജി രാധാകൃഷ്ണൻ സ്വാമി ദേവരാജൻ മാസ്റ്റർ അങ്ങനെ തുടങ്ങിയ ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യവും ഈ കലാകാരിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ ഏകദേശം ഇപ്പോൾ മുപ്പതോളം ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട് ഈ ഗായിക ഇപ്പോൾ ഈ ഓണസമയത്ത് ധന്യമാക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു ശ്രീമതി സരിത റാം നമസ്കാരം ചേച്ചി നമസ്കാരം ഒരുപാട് സന്തോഷം ഈ ഓണക്കാലത്ത് നമുക്ക് കുറേ ഓണപ്പാട്ടുകൾ പാടിത്തരാൻ ഒരു ഓണഗാന ഓണഗാനസലാഭമാണ് നിറയെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഒരു ഗായിക മാത്രമല്ല കേട്ടോ നല്ലൊരു അവതാരകയാണ് മ്യൂസിക് ഡിറക്ടറാണ് വിശേഷണങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും ഗായിക എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നുള്ളത് കാരണം ഒരുപാട് ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട് ദാസാറിന്റെ കൂടെ സിനിമയിൽ പാടാൻ പറ്റുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പാടാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യം കൂടി സ്വന്തമാണ് എന്ന് തോന്നുന്നു ഗായിക എന്നുള്ള നിലയ്ക്ക് ഗായിക എന്ന നിലയ്ക്ക് പാടുക എന്ന് പറയുന്നത് എന്താ വലിയ ഭാഗ്യമാണ് അല്ലേ ഓരോ ആർട്ടിസ്റ്റും ഏത് ഏ ജീവിതത്തിന്റെ ഏത് തുറയിലുള്ള ആൾക്കാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് രണ്ടുപേരെയെങ്കിലും നമുക്ക് നന്നായിട്ട് പാടാൻ കഴിയണം അല്ലെങ്കിൽ സ്റ്റേജിൽ ഒരു ഗായകൻ പാടിക്കേക്കുമ്പോൾ ഇനി എത്ര സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഇരുന്നിട്ട് അവരെ ഇങ്ങനെ ആരാധനയോട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെ അതാണ് ഒരു ഗായികയോ ഗായകന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഏഴാമത്തെ വയസ്സിലാണ് ഗാന ലോകത്തേക്ക് എത്തുന്നത് അല്ലെ തീരെ കുഞ്ഞായിരിക്കുമ്പോ ഏഴ് വയസ്സിൽ നമുക്ക് പാട്ടിന്റെ ബാലപാഠമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഗായികയാകാൻ പറ്റുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ഏതായിരുന്നു ഏഴ് വയസ്സിൽ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ ഏഴു വയസ്സിൽ ഇതുപോലെയുള്ള പാട്ടുകള് സ്റ്റേജില് അത് മരിച്ചു പോയാ നമ്മളെ വിട്ട് വിരിഞ്ഞ അനശ്വര ഗായകൻ ബഷീർ ഇടവ ബഷീർ അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രയിലാണ് ഞാൻ പാടിയത് അപ്പൊ ഒരു പാട്ട് പാടാൻ പോയതാണ് എന്തായാലും പാടുന്ന നല്ല നന്നായിട്ട് കുഴപ്പമില്ലാണ്ട് പാടുന്ന അന്ന് പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഇല്ല പാട്ട് പഠിച്ചു പാട്ട് പഠിക്കാതെയാണ് ആദ്യം ഒരു വേദിയിൽ പാടുന്നത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേരുടെ അപ്രീസിയേഷൻ കിട്ടി നന്നായിട്ട് പാടുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ വിളിച്ചു തുടങ്ങി കൊച്ചുകുട്ടി അവിടെ ഉണ്ടല്ലോ അപ്പൊ ആ കുട്ടി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പാടാൻ വിടോന്നുള്ളത് അച്ഛൻ്റെ ചോദിക്കാൻ തുടങ്ങി ഏറ്റവും ആഗ്രഹം ഞാൻ സിംഗർ ആവണം എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ അച്ഛൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു അപ്പൊ എന്നെ പാടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല കോമ്പറ്റീഷൻ എവിടെയെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവിടെ കാണും ഒരുപാട് വേദികളിൽ പാടാൻ പറ്റുക എന്നുള്ളൊരു മഹാഭാഗ്യമാണ് ഒരു വളർന്നു വരുന്ന ഗായിക എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് വേദികളിൽ പാടി പാടി തെളിയുക എന്നുള്ളൊരു സാഹചര്യം അല്ലെ അതിന് അച്ഛനൊരു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പാടി പാടി പാട്ട് പഠിക്കണം എന്നുള്ളത് തോന്നല എപ്പോഴാ വന്നത് അതൊന്നും നമുക്ക് തോന്നുന്ന പ്രായമല്ലോ അവര് നമ്മള് പഠിപ്പിക്കുകയല്ലേ പിന്നെ എന്തായാലും പാടി തുടങ്ങിയല്ലോ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് തന്നെ അവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ടീച്ചറിന്റെ അടുത്ത് കൊണ്ടാക്കി പിന്നെ ഉടനെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ അത് കിട്ടി പിന്നെ അങ്ങനെ പാട്ടൊക്കെ പഠിച്ചു പിന്നെ കോളേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഓമനക്കുടി ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി വി ശശികുമാർ സർ ശേഷിയാ

ഞാൻ വളരെ തിരക്കിലായിരുന്നു ആ സമയത്ത് എനിക്ക് എപ്പോഴും എപ്പോഴും സ്കൂളിൽ തന്നെ പോകാൻ പറ്റില്ല കോളേജിൽ തന്നെ എന്നാണ് എന്നെ വിളിക്കുന്നത് മാവേലിട്ടോളാം അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് പഠിക്കുന്നതിലൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം ഒരിക്കലും പഠിച്ചു തീരില്ലല്ലോ അല്ലേ എന്തെങ്കിലുമൊക്കെ ആദ്യത്തെ സിനിമ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്രായത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ദാസാറുമായിട്ടാണ് പാടിയത് അന്ന് റെക്കോർഡിങ് എന്താ ഒന്നും അറിയില്ല പക്ഷെ അന്ന് തരംഗി സ്റ്റുഡിയോയില് പത്തൊമ്പത് ഓർക്കസ്ട്രയുടെ ഇടയ്ക്ക് അത് ഒന്ന് പാടാൻ പറ്റാ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല അന്ന് ഇങ്ങനെ ഫുൾ ഓർക്കസ്ട്രയൊക്കെ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആളുണ്ട് അപ്പം അങ്ങനെ പാടാൻ ആദ്യം മുതൽ വീണ്ടും പാടേണ്ടി വരും അന്ന് അന്ന് അല്ല പല്ലവി ആ സ്റ്റാൻസ് അങ്ങനെ നമുക്ക് എടുക്കാം പക്ഷെ ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളൊരു വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മഹാപ്രതിഭയുടെ കൂടെയാണ് പാടുന്നത് അല്ലെ ആ സമയത്ത് എത്ര വയസ്സിലായിരുന്നു അത് ചിന്തിക്കില്ല അത് പത്ത് വയസ്സ് ഒരു പ്രത്യേക അറിയിപ്പ് ആ പാട്ട് ഓർമ്മയുണ്ടോ രണ്ടുപേരും മധുമാസരാവ് സ്വപ്നം മഞ്ജുനാദം മധുരം സംഗീത താളം ശ്രുതിൻ്റെ മാതക സംഗീത ശ്രുതി താളം ആദ്യമായിട്ട് ഋഗ്മഗാനം പാടാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ചിത്രചേച്ചി ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏകനാണ് സിനിമയിലെ ദാസാറിൻ്റെ കൂടെയാണല്ലോ ആദ്യം പാടുന്നത് അതും ചിത്രശേഷി എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് പതിനാല് വയസ്സിലാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു മഹാ ഒരു വലിയൊരു ഗായകനൊപ്പം പാടുക എന്നുള്ളൊരു മഹാഭാഗ്യം കിട്ടി അത് കഴിഞ്ഞ് പിന്നീട് വലിയ വലിയ ആൾക്കാരുടെ

നമുക്ക് വർക്ക് ഭയങ്കര പ്രയാസമാണ് സീനിയേഴ്സ് എല്ലാം ഉണ്ട് പഠിക്കാനായിട്ട് ഭാവന ഉണ്ട് ഉണ്ടെന്നെ ഓർമ്മ അപ്പൊ ഞാനാണ് സ്വാമിയുടെ അസിസ്റ്റന്റിനെ പോലെ അവിടെ ഇരുന്നിട്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ആ ഒരു ഭാഗ്യം ഞാൻ ഇപ്പൊർക്ക അന്ന് ഈ ഫോട്ടോ എടുക്കുന്ന ക്രൈസ് ഒന്നും എല്ലാവർക്കും ഇല്ല അപ്പൊ ചില ഗോൾഡൻ മോമെന്റ്സ് അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ ഭാഗ്യാണ് ദേവരാജൻ മാസ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് പാടി പഠിച്ചൂന്നേ ഉള്ളൂ അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി അപ്പം വളരെ അദ്ദേഹത്തിന്റെ ആ ലാസ്റ്റ് സമയത്തെ റീസൻ്റായിട്ടാണ് ഞാൻ കണ്ടത് അല്ലാതെ നേരത്തെ പോയി കണ്ട് പാട്ട് പഠിക്കാൻ ഒന്നും എനിക്ക് ഭാഗ്യം കിട്ടിയില്ല എന്നാൽ രവീന്ദ്രൻ മാസ്റ്റർ അതുപോലെ ചിദംബരനാഥ് നാഥ് മാസ്റ്റർ അങ്ങനെയുള്ളവരുടെ പാട്ടുകൾ പാടിയിട്ടുണ്ട് അതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ പറയുക രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ട് പാടാൻ പറ്റുക ചിദംബരനാഥ് മാസ്റ്ററിന്റെ രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഇ ആറിന് സോങ്സ് അതെ അതെ മറ്റൊരു ഭാഗ്യം പറഞ്ഞാൽ ആ വരികൾ എഴുതിയത് ഓ എൻ വി ആണ് എന്റെ ആദ്യത്തെ ഏറിന്റെ റെക്കോർഡിങ്ങും അതാണ് വെരി ഗുഡ് അപ്പൊ എവിടെയും തുടങ്ങിയതെല്ലാം വലിയ വലിയ ലെജൻഡ്സിന്റെ അതെ അതെ ഓടി എൻ്റെ ഓ അങ്ങനെ തുടങ്ങി ദാസാറിന്റെ കൂടെ പാടിക്കഴിഞ്ഞപ്പോ പിന്നീട് ഒരുപാട് അവസരങ്ങൾ വന്നോ അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗ്യം എന്ന് പറഞ്ഞത് മോഹൻ ചിത്താറും എന്തെങ്കിലും ഒരു പാട്ട് പക്ഷെ അത് സിനിമ ഇറങ്ങിയില്ല അത് ഇതേപോലെ തന്നെ നിറയെ ഓർക്കസ്ട്രയൊക്കെ വച്ചിട്ട് ആ സമയത്ത് പാടാൻ പറ്റി അത് കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ ഭാഗ്യം എസ് ബി ബി സാറുമായിട്ടുള്ള റെക്കോർഡിംഗ് ചെന്നൈയിലെ സംഗീത സ്റ്റുഡിയോയില് ഒരു അതൊരു വലിയ ഭാഗ്യമാണ് അതൊരു ലൈക്ക് മ്യൂസിക് ഒരു സീരീസ് ആയിരുന്നു ദൂരദർശന്റെ സ്പോൺസർഡ് പ്രോഗ്രാം മികച്ച പങ്കെടുത്ത ും മാധുരിമ്മ പാടിയിട്ടുണ്ട് പി ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് സുശീലഅമ്മ പാടിയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞു ചേച്ചടിയോട് കുറെ സ്റ്റേജിൽ പാടാൻ പറ്റും ഈ നമുക്ക് ഈ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം തിരിച്ചറിയാണ് നമ്മൾ ഗാനം അല്ലെങ്കിൽ ഒരു ഗാനാരാപണത്തിന് വേണ്ടുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് പല ഗായകനും പാടി വെച്ചിരിക്കും നമ്മൾ കേൾക്കുമ്പോൾ പല നമ്മൾ അതിശയിച്ചു പോകുന്ന അല്ലെങ്കിൽ ആ സംഗതികളൊക്കെ പാടാൻ ബന്ധപ്പെടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ ഈ പഴയ ഗായകന്മാർ പാടുന്ന പാട്ടുകളൊക്കെ കേട്ട് പഠിക്കാറുണ്ടോ അങ്ങനെയല്ലേ നമ്മൾ വന്നത് ഇപ്പോ സിനിമയിൽ പാടി കഴിഞ്ഞാൽ പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ പുതിയ നടത്തുക പലരും അത് ഇപ്പോഴല്ലേ ചെറിയ പ്രായത്തിൽ പാടി തുടങ്ങി അല്ലെങ്കിൽ പാട്ട് കേട്ട് തുടങ്ങി ഇതൊക്കെ ചിത്രചേച്ചി പാടുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ലെജൻഡറി ആയിട്ടിരിക്കുന്നത് ലതാ മങ്കേഷ്കർ അല്ലെങ്കിൽ ആശാ ഭോസ്ലെ ഇപ്പോഴായാലും കുട്ടികളത് തന്നെ പഠിക്കണം അല്ലേ ഒരു സ്റ്റേജിൽ കയറി പാടാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം പാടുന്നത് എപ്പോഴും അവർ പാടി വെച്ച പാട്ടുകളാണോ ഇപ്പഴുള്ള പാട്ടുകളല്ല അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ ആ പാട്ടുകൾ പാടി അത് തന്നെയാണ് നമ്മുടെ എന്താ പറയാ അടിസ്ഥാനവും ലൈറ്റ് സോങ്ങിന്റെ അല്ലെങ്കിൽ ഏതുപോലൊരു പാട്ട് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴായാലും ആ പാട്ടുകൾ തന്നെയാണ് നമുക്ക് എന്ന് പറയുന്നത് എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ ലൈറ്റ് മ്യൂസിക്കിൽ അതെ നമ്മുടെ ഒരു ഈ സിനിമയിൽ പോപ്പുലാരിറ്റി ആയിരുന്നു ഒരു ലളിതഗാനം ആളിതഗാനം ഇപ്പോഴും ഇപ്പോഴും സരിത ആർ സി എൻ്റെ അപ്പം സ്കൂളിലൊക്കെ പഠിക്കുക ആ സമയത്ത് തൊട്ടേ സരിത ആർ സി നായർ ലളിത ഗാനം ഇതുപോലെ രാധാകൃഷ്ണ സാറിൻറെയും അതുപോലെ പെരുമ്പാവൂർ സേറിന്റെയും ഒക്കെ പാട്ടുകൾ വന്നിട്ട് അവർ ട്യൂൺ ചെയ്യുന്ന പാട്ടുകളൊക്കെ അങ്ങനെ ഞാൻ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട് അത് ഏതെങ്കിലും നമുക്ക് പാടിയാലോ വൃന്ദാവന വൃന്ദി വനീ എന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മ അതെ അതെ ഇപ്പം രണ്ടാഴ്ച മുമ്പും ഞാൻ രണ്ട് പാട്ട് പാടി രണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട് റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് ടൈപ്പ് മൂവിയാണ് പിന്നെ അഴകിയ മച്ചൻ അത് ഒന്നും ആയിട്ടില്ല ഞങ്ങൾ പാട്ട് മാത്രമേ ആയിട്ടുള്ളൂ അത് തമിഴിലും മലയാളത്തിലുമായിട്ട് ചെയ്യുന്ന ഒരു പിന്നെ ഈ കോവിഡ് സമയത്ത് കുറെ പാടിയിട്ടുണ്ട്

അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ഞാൻ കുറേ നാളവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട് അത്യാവശ്യം തമിഴ് സംസാരിക്കും പിന്നെ എനിക്ക് തമിഴ് പാടുന്നതിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു തമിഴ് ചിന്ന പാടുകയാണെന്ന് ചോദിച്ചാൽ എന്നങ്ങനെ ഒരു പാട്ട് കേൾക്കണം നമുക്ക് തമിഴ് ഏറ്റവും ഇഷ്ടപ്പെട്ട് പാടുന്ന ഒരു പാട്ട് കണ്ണാളത് ும் பேசில்லை ஆளான ஒரு செய்திியாமலே நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் உள்ளிடம் மாறும் ஏனோ വായ്പീര വഴിയത് കണ്ണേറ്റോട് കാണില്ലേ ഒരുപാട് റേഞ്ചിൽ പോകുന്ന പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ധാനോട് സ്ഥിതി ഇന്നത്തെ ഈ കുട്ടികൾക്കൊക്കെ അറിയാം ഒരു കുഞ്ഞുങ്ങള് പോലും വളരെ അസാധ്യമായിട്ട് പാടുന്നു നമുക്കറിയാം അറിയാം എങ്കിൽ കൂടി ഞാൻ ചോദിക്കുകയാണ് ഈ പാട്ട് പഠിക്കുന്ന പിള്ളേരോട് പറയാനുള്ളത് ഈ ഈ റേഞ്ചുള്ള പാട്ടൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മള് ബ്രത്തൊക്കെ കൺട്രോൾ ചെയ്യുന്നൊക്കെ ഓരോ കുട്ടികൾക്കും ഓരോ സ്ട്രക്ചറാണ് ജന്മന നമ്മുടെ ശബ്ദം നമുക്ക് പലർക്കും പല വ്യത്യാസമല്ലേ അതുപോലെ ഓരോ കുട്ടികൾക്കും അവരുടെ വോയ്സിന്റെ സ്ട്രക്ചറും സ്റ്റൈലും ഒക്കെ ചിന്ത കിട്ടാറുണ്ട് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കുന്ന രീതി നമ്മൾ ട്രെയിൻ ചെയ്യുന്ന രീതി അതൊക്കെ നം കുട്ടികളെ കുട്ടികളെ മാത്രമല്ല ആരെയെല്ലാം സ്വാധീനിക്കാറുണ്ട് പിന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റൈൽ ഇപ്പം കർണാട്ടിക്കാണെങ്കിൽ അത് അല്ലെ ഹിന്ദുസ്ഥാനി ആണെങ്കിൽ അങ്ങനെ വെസ്റ്റേൺ ആണെങ്കിൽ അപ്പോൾ ഓരോന്നിനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ കുറച്ചു പേർക്ക് എല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും കുറച്ചു പേർക്ക് പിന്നെ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞോളൂ ജാനകി അമ്മയുടെയും ചിത്രചീച്ചിയുടെ ഒക്കെ പാട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ലൈറ്റ് സോങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അത് പഠിച്ചിട്ട് അതൊരു റേഞ്ച് ഉണ്ട് ഒരു പ്രത്യേക ഒരു നല്ല ഹൈലൊക്കെ നമ്മൾ അങ്ങനെ പാടി പഠിക്കാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനൊന്നും അല്ല അവർക്ക് അവരുടേതായ സ്റ്റൈല് അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പം അത് ഇത് ഭയങ്കര വ്യത്യാസം ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെ അനന്തമായിട്ട് എടുക്കണം ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരുപാട് ഓർമ്മകളുള്ള സമയമാണല്ലോ ഓണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഓണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുത്തനുടുപ്പ് കിട്ടുക സദ്യ കഴിക്കുക അതൊക്കെ ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിരുന്നല്ലോ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ ആ ഒരു ഓണം എന്ന് പറയുന്നതൊക്കെ അനീഷിന്റെ ഓണം എങ്ങനെയായിരുന്നു കുട്ടികൾ പറയാനുണ്ട് പറഞ്ഞോ അതുപോലെയൊക്കെ തന്നെയാണ് നമ്മള് പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ എനിക്ക് കാരണം ഓണസമയത്ത് കുട്ടിക്കാലത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രോഗ്രാംസിന് പോകുന്നു അതുകൊണ്ട് ഓണം എല്ലാം

അപ്പോൾ അന്ന് ഇത് അവതരിപ്പിക്കാൻ അവർ ഇതിനെ കുറിച്ചെല്ലാം അറിയാവുന്ന ഒരാളെന്നുള്ള രീതിക്കാണ് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് സജസ്റ്റ് ചെയ്തതാണ് എന്നെ ഞാനത് ഒരു പരീക്ഷണം നടത്തി പക്ഷെ ഇതാ പറയണേ എന്ത് തുടങ്ങിയതും എല്ലാം നല്ലായിരുന്നു പാട്ട് തുടങ്ങിയത് ദാസേട്ടന്റെ കൂടെ അതുപോലെ ഇപ്പൊ ഇതായാലും ഔസൈബച്ചൻ മാസ്റ്ററും മോഹൻ ചിത്താരാങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അവരെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ജീവൻ പിന്നെ പല ചാനൽസിലും പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം പിന്നെ ഒരു ധൈര്യം ആവുമല്ലോ അങ്ങനെ പിന്നെ ദൂരദർശൻ അവരുടെ സീനിയർ ആങ്കർ ആയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് കൗമുദിയില് കുറെ ചെയ്തു അങ്ങനെ കുറെ ചാനൽസിന് ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് മേക്കിങ്ങും കോർഡിനേഷനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു മീഡിയയിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓണപ്പൂ

പൂവേ പൂങ്കോതി വണ്ടി തീനും മാവേലി കുരു നൽകും സർവ സ്വദാരിയെണർത്തി പൂവേ മനസുണർത്തി എത്ര നല്ല പാട്ട് കുറെ നാളാണ് ഈ പാട്ട് കേട്ടിട്ട് കൂടി നല്ലൊരു കുട്ടിക്കാലത്തെ കാലത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഓണക്കാലം വരുമ്പോഴാണ് ഒരുപാട് ഓണപ്പാട്ടുകൾ പഠിക്കുന്നത് സ്റ്റേജിലൊക്കെ പോകുമ്പോ ഒരുപാട് ഓണപ്പാട്ടുകളായിരിക്കും പാടുന്നത് ഇപ്പൊ ട്രെൻഡ് മാറിയിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല ചോദിക്കുന്ന പഴയ അങ്ങനെയൊന്നും എത്ര ഓണം വന്നാലും ഈ പാട്ടൊക്കെ തോന്നുന്നു ഈ പുതിയ ഡയറക്ടേഴ്സ് ബിജുപാല കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഏത് പാട്ടാണ് പുള്ളിക്കരുടെ പാടിയിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് മൂവിയിൽ ഞാൻ പാടിയിട്ടുണ്ട് കുറച്ചും കൂടി ഹിറ്റായ പാട്ട് എബി വിനീത് ശ്രീനിവാസിൻ്റെ മൂവിയാണ് അപ്പം വിനീതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഡിയോട്ട് പാടിക്കുന്നത്

ഡയറക്ടേസിന്റെ നമ്മൾ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ കൂടെയും അന്നത്തെ ഒരു അനുഭവം ആയിരിക്കത്തില്ലോ ഇന്ന് ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ നമുക്ക് കിട്ടുന്നത് കാരണം ഒരുപാട് മാറിപ്പോയി അല്ലെ എന്താണ് ആ ഒരു മാറ്റം ആദ്യകാലത്ത് പാടിയിരുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരുണ്ട് സാധുക്കളായിട്ടുള്ള മ്യൂസിക് ഡയർട്ടിസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഇത്രയും ഓർക്കസ്ട്ര ഉണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ഇപ്പൊ സിംഗർ മാത്രം വന്നിരുന്ന് പാടുകയോ അങ്ങനെയുള്ള അവസ്ഥയല്ലല്ലോ അപ്പൊ ഇത്രയും ആളുകൾ വന്ന് നമ്മൾ ഇരിക്കുമ്പോ നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പാട്ട് പഠിക്കണം അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് നമ്മൾ വന്ന് നേരത്തെ ഇരുന്ന് പഠിച്ചു ഇത്രയും ഓർക്കസ്ട്രയിലൂടെ പാടി അത് കഴിഞ്ഞ് ബുദ്ധി കയറി തെറ്റാതെ പാടുക എന്നുള്ളത് ഭയങ്കര ഒരു ഉത്തരവാദിത്തമാണ് അത് വേറൊരു രീതിയാണ് എപ്പോ അങ്ങനെയല്ല നമുക്ക് ചെയ്തെടുക്കാം മാത്രല്ല അത്രയൊന്നും പാടാൻ അറിയാത്തവർക്ക് ഒരു പാടാമെന്നുള്ള ഒരു അവസ്ഥ എത്തി അതെ അതെ അതിൻ്റെ ഗുണങ്ങളില്ല എന്നല്ല ഇപ്പോൾ എന്ന് പറഞ്ഞ ഡിജിറ്റൽ ആയല്ലോ എല്ലാം അപ്പം അത്രയും ആയിട്ടാണ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെളിയിലേക്ക് വരുന്നത് അത്രയും ക്ലാരിറ്റിയിലാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം വണ്ടി ഇതെല്ലാം കൂടെ ഒരുമിച്ച് റെക്കോർഡ് ചെയ്താൽ പല കാര്യങ്ങളും അതിനകത്ത് മുങ്ങി പോകാറുണ്ട് ഇപ്പം അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് ഇപ്പം ഓർക്കസ്ട്ര എല്ലാം ഫൈൻ ട്യൂൺ ആണ് എല്ലാം ഇലക്ട്രോണിക് ആണെല്ലാം അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ ശബ്ദവും ചേർന്ന് വരണം അപ്പം എന്ത് തെറ്റുണ്ടെങ്കിലും നൂറ് തെറ്റിയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ അത്രയും ക്ലീനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് പാടുന്നതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ഗായകരുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെ ഇഷ്ടംപോലെ കുട്ടികൾ പാടുന്നുണ്ട് അപ്പൊ അതിനകത്ത് വന്ന് നിന്ന് നിൽക്കുക അല്ലെങ്കിൽ താൻ പാടുന്ന പാട്ടുകളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഭാഗ്യമാണ് കുറച്ച് പാട്ടുകളാണെങ്കിൽ കൂടിയും അത് ജനങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റെടുക്കുക എന്നുള്ള ചിലർക്ക് വന്നിട്ട് മിൻമിനെ പോലുള്ള ഗായകമാരൊക്കെ കുറച്ച് പാട്ട് പാടിയിട്ടുള്ളെങ്കിലും നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ലതിക ടീച്ചർ അരുത്ത ടീച്ചർ ഇവരൊക്കെ പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ വളരെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളെങ്കിൽ കൂടിയും ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്നു ആ ഒരു ജനറേഷൻ ഗ്യാപ്പാണോ എന്താന്ന് എനിക്കറിയില്ല എന്ത് തോന്നുന്നു അതിനെ കുറിച്ച് വലിയൊരു ഇപ്പം പക്ഷേ ആ ഒരു ഭാഗ്യം കുറഞ്ഞിട്ടുണ്ട് കാരണം ഡെയിലി പത്തൊമ്പത് സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പം മ്യൂസിക് ഡയറക്ടർ ആരാ പാട്ടുകാര എന്നൊന്നും അറിയാത്തൊരവസ്ഥയായി ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു പാട്ട് എന്ന് പറഞ്ഞാൽ നിരക്കിലാണ് അല്ലേ അങ്ങനെ തോന്നിയിട്ടില്ലേ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങുന്നത് വാർത്തയാണ് അതിന് മുമ്പേ പല പത്രങ്ങളിലൂടെയും വാരികകളിലൂടെയും ഒക്കെ വരുന്നു നമ്മൾ കാത്തിരിക്കുന്നു എന്താ പറയണ പത്ത് പാട്ട് അന്ന് ഇറങ്ങുന്ന സ്ഥാനത്തിൽ നിന്ന് ആയിരം പാട്ട് ഇറങ്ങുന്നുണ്ട് അപ്പം എത്രത്തോളം നമുക്ക് ഓർ സ്പീഡ് സ്ട്രീറ്റ് ലൈഫാണ് സ്പീഡ് കൂടിയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം കേട്ട് 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 പോവാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന അക്കാലത്തെ പാട്ടുകൾ മാത്രല്ലേ അത് തന്നെയാണ് ഉദാഹരണവും അടുത്ത പാട്ടിലേക്ക് പോകാൻ നമുക്ക് कभी कभी मेरे दिल में खयाल आता है कि जैसे तुझको बनाया गया है मेरे लिए तु तुझको बनाया गया है मेरे പറഞ്ഞില്ലല്ലോ അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു അച്ഛൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എൻജിനീയർ ആയിരുന്നു പിന്നെ എനിക്കൊരു ഉണ്ട് ബ്രദർ മ്യൂസിക് ഫീൽഡിൽ തന്നെയാണ് കമ്പോസർ ആണ് ആണ് മ്യൂസിക് പ്രോഗ്രാമർ അവിടെ സ്റ്റുഡിയോ ഉണ്ട് പേര് ശരത് പുതിയൊരു മൂവി ഇറങ്ങാൻ പോവാണ് അപ്പം ബ്രദർ വലിയ സപ്പോർട്ടാണ് അതുപോലെ എനിക്കൊരു മകളുണ്ട് സൂര്യദത്ത എന്നാണ് പേര്

വലം പേരിൾമുടി വാൾ കണ്ണിൽ മഷി എഴുതി വാൾ കണ്ണിൽ മഷി എഴുതി വലം പേരിൾമൊടി മാൽ കണ്ണിൽ മഷി എഴുതി

എത്ര നല്ല പാട്ടുകളല്ലേ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ആ ഒരു സീരീസിലേക്ക് അതൊക്കെ മിസ് ചെയ്യുന്നു അല്ലേ സമയത്തെ പാട്ടുകളൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞു എല്ലാ ഗായകരുടെയും പാട്ട് കേൾക്കും എന്ന് പറഞ്ഞു സുശീല അമ്മയുടെയും ജാനകി അമ്മയുടെയും മാധുരിയമ്മയുടെ ഒക്കെ പാട്ട് കേൾക്കും അതൊക്കെ പ്രാക്ടീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പഴയ കാല ഗായകന്മാർ പാടി വെച്ചിരിക്കുന്ന ഒരുപാട് മണിമുത്തുകൾ നമുക്കുണ്ട് അല്ലേ അത് നമുക്ക് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ പാടി അന്യഭാഷയിൽ നിന്ന് മലയാളം അറിയാതെ വന്ന് പാടുന്ന ഗായകന്മാർ പ്രത്യേകിച്ച് ജാനകി അമ്മയൊക്കെ പാടിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ സംഗതികളൊക്കെ എങ്ങനെ പാടുന്നുണ്ട് നമുക്ക് അതിശയം തോന്നിപ്പോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ജാനകി അമ്മയുടെ ഏത് പാട്ടായിരിക്കും പറയാം ചാണകം വേണ്ട ഒരുപാട് പാട്ടുകളുണ്ട് ഏത് പാട്ടാന്ന് അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല അത്രത്തോളം പാട്ടുകളുണ്ട് എത്ര നല്ല പാട്ടുകൾ അന്നത്തെ ഈ വരികളും മ്യൂസിക്കും എല്ലാം കൂടി ചേരുമ്പോ ഒരു അല്ലെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും ഞങ്ങക്ക് സിംഗേഴ്സിന് കുറെ പേർക്കെങ്കിലും കാണാതെ പാടാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ എന്തെങ്കിലും വെച്ച് പാടുന്നെങ്കിൽ പഴയ പഴയ പാട്ടുകളായിരിക്കും സുശീല മ്മയുടെ പാട്ടുകളും കേറില്ലേ ഇഷ്ടമാതിരി ചോദിക്കാൻ കാരണുണ്ട് ഒരുപാട് ഫീലിങ്സിൽ സുശീല അമ്മ ഒരുപാട് ചില പാട്ടുകളൊക്കെ പാടി വെക്കുന്ന ഏഴു സുന്ദര രാത്രികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നിപ്പോവും ആ പാട്ടിന്റെ രണ്ടു പാടാമോ

ഞാൻ സുശീലാമ്മയുടെ പാട്ടുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കാറുണ്ട് ആ ഒരു വരികൾക്കൊക്കെ കൊടുക്കുന്നൊരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് അത് ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ ഞാനൊന്ന് ലൈറ്റായിട്ട് പാടിക്ക സ്റ്റേജിലൊക്കെ പാടുമ്പോഴേ അത് കുറച്ചും കൂടെ നമ്മള് അതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കാറുണ്ട് ഒരു വലിയൊരു പാഠപുസ്തകം പോലെയാണ് നമുക്ക് ഇവരുടെയൊക്കെ പാട്ടുകൾ അല്ലെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും അത് തന്നെ അവർ ചെയ്തിരിക്കുന്ന ചില വർക്കുകളൊക്കെ വളരെ അല്ലെ ഭാവശാന്തമായിട്ടുള്ളതാണെങ്കിൽ കൂടുതലും ഇപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ഒരു പാഠപുസ്തകമാണ് ഇപ്പോഴും അവർ അവർ ചെയ്ത ഒരു പാട്ട് പഠിക്കുമ്പോൾ നമ്മളൊരു കീർത്തനം പഠിച്ച ഒരു എഫക്റ്റ് ആണ് ഇതുപോലെയുള്ള പാട്ടുകൾ അവർ പാടിയ രീതി അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മളൊരു കീർത്തനം ഒക്കെ നമ്മൾ പഠിക്കില്ലേ വർണ്ണം പഠിക്കില്ല അതുപോലെ തന്നെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന പാട്ടുകളാണ് അതൊക്കെ ഈ അടിച്ചുപൊളി പാട്ടുകൾ പാടുമ്പോൾ എങ്ങനെയാണ് അതിന് പ്രത്യേകം നമുക്ക് കുറച്ച് എനർജി കൂടുതൽ വേണം അല്ലേ നമുക്ക് ആൾക്കാർ സ്റ്റേജിലൊക്കെ പാടുകയാണെങ്കിൽ നമുക്കറിയാം ആൾക്കാരെ കയ്യിലെടുക്കുന്ന രീതിയിൽ വേണം അങ്ങനെയല്ല അതും അതും ഓരോ സ്റ്റൈലാണ് ഇതുപോലുള്ള പാട്ടുകൾ പാടുമ്പോൾ ഓരോ സ്റ്റൈലാണ് വരുമാ 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 കാറ്റ് വിടുമാ നീ ഇത് പാടുമ്പോൾ ഒരു സ്റ്റൈൽ പിന്നെ ബോംബെ ഡിസ്ട്രിയൊക്കെ പാടുന്ന അത് അത് വേറെ ഇങ്ങനെയൊക്കെ അത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം എല്ലാവർക്കും എല്ലാ സ്റ്റൈലും പാടാനൊന്നും പറ്റില്ല വളരെ കുറച്ചു പേർക്കാണ് ഏതും പാടാനുള്ള ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് മനസ്സ് കാണിച്ചു അത് നമ്മ എന്താ പറയണം അതെല്ലാം നമ്മുടെ ഒരു ഇഷ്ടങ്ങളാണ് എനിക്കൊരു വാശി പോലെ ആയിരുന്നു അന്ന് ചെറിയ കുട്ടി ചെറിയ കുട്ടിയായിരുന്നപ്പൊ തന്നെ വലിയ ചേച്ചിമാരും ആന്റിമാരും ഒക്കെ വന്നിട്ട് അന്ന് ശുഭാമാമന്റെ ഒക്കെ പാട്ട് സ്റ്റേജിൽ പാടുമായിരുന്നു അപ്പൊ അപ്പം അന്നൊക്കെ അങ്ങനെയുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോ ആളുകളിങ്ങനെ ഭയങ്കര ആരാധനയോടെ നോക്കിയിരിക്കുമല്ലോ അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് എന്തുകൊണ്ടായിക്കൂട അപ്പഴും ഞാനൊരു എയ്ത്തിലൊക്കെ വെച്ചപ്പോഴും പാട്ട് പാടവട്ട് ആ പാട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വെറൈറ്റി വോയിസിലൊക്കെ പാടി നോക്കിയത് സക്സസ് ആയി

ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ എല്ലാ തരം പാട്ടുകളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ പാട്ടിനും ഓരോരോ സ്റ്റൈലാണ് ഇതെല്ലാം നമ്മുടെ ശബ്ദത്തിന് വഴങ്ങിയെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു പ്രോസസ്സാണ് കാരണം ഒരു ആഗ്രഹം വേണം നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് മാത്രമേ അത് എല്ലാ പാട്ടുകളും വഴങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്കിലും നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെങ്കിലും നമുക്ക് വഴങ്ങി കിട്ടില്ലേ ഓരോ സ്ട്രക്ചറുണ്ട് ഒരു ഒരു മീഡിയം റേഞ്ച് വരെ പോകൂ എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ് പ്രാക്ടീസിലൂടെ പറ്റും ഒരു പരിധി വരെ പറ്റും കേട്ടോ ആ അപ്പം അതൊന്നും അല്ലാതെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് പാടാനുള്ള ഒരു ആ ഒരു വോക്കൽ സ്റ്റൈലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ കൂടെ വരും പിന്നെ പ്രാക്ടീസിലൂടെ പറ്റും കേട്ടോ പിന്നെ എല്ലാം പറഞ്ഞതല്ല നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണ് പിന്നെ പണ്ടുള്ളവര് എനിക്കറിയാം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മ്യൂസിക് മെയിൻ ആയിട്ടാണ് പഠിച്ചത് പിന്നെ സോഷ്യോളജി ചെയ്തത് അപ്പൊ ആ സമയത്തൊക്കെ എനിക്കറിയാം ഞങ്ങളെ ക്ലാസിക്കൽ പഠിപ്പിക്കുന്ന ബഹുഭൂരിപക്ഷം ടീച്ചേഴ്സും ഞങ്ങളെ ഹൈ പിച്ചിൽ പാടാൻ സമ്മതിക്കില്ല അവര് അവര് അവരുടെ വിചാരം അത് കള്ളത്തോണ്ടാണ് അപ്പൊ നമ്മുടെ ഒരു ഒരു ആയിട്ട് പറഞ്ഞു വരുന്നത് ക്ലാസിക്കലൊക്കെ പാടുന്ന ഒരു അഞ്ചഞ്ചര ഘട്ടം അപ്പം അപ്പൊ ബേസി അങ്ങനെ പഠിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യും അങ്ങനെ തന്നെ ആയിപ്പോ അവരുടെ ഒരു വോക്കൽ ഒരു റേഞ്ച് ഉണ്ടല്ലോ ഒരു സ്ഥായി പറയുന്നത് അത് അതിലങ്ങ് ഒതുങ്ങി പോകും പിന്നെ അവർക്ക് അതിന്റെ അപ്പുറത്തേക്ക് പാടാൻ പറ്റില്ല അപ്പൊ ഇവര് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് അതിന്റെ അപ്പുറത്തേക്ക് കള്ളത്തോണ്ടാണോ അങ്ങനെ പാടാൻ പാടില്ല അതായത് നമ്മൾ ഹൈ നോട്ടിലേക്ക് പോകുമ്പോൾ വോയിസ് തിന്നാവുമല്ലോ അത് മോശപ്പെട്ട ഒരു കാര്യം എന്നുള്ള രീതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സിന് എനിക്ക് അറിയാൻ കേട്ടോ അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ ക്ലാസിക്കല് കൊച്ചിലേ തന്നെ ക്ലാസിക്കൽ മാത്രം പാടി പഠിച്ചു വരുന്നവർക്ക് ആ ഒരു രീതി ആയി ആയി രീതിയിപ്പോ അതെ അതെ ഒരുപാട് ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ടല്ലോ ഒരുപാട് പാടിയിട്ടുണ്ട് ഏതാണ് ഏറ്റവും ഇഷ്ടം എങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം എങ്കിലും ഒരു നല്ലൊരു ഡിവോഷണൽ ഗാനം നമുക്ക് കേൾക്കാം കല്യാണ ഗോപാലം കരുണാലം കൃതമീടെ മദന ഗോപാലം

മീൻസ് നമ്മുടെ പ്രൊഫഷണൽ സിംഗർ ആയതുകൊണ്ട് നമുക്കിപ്പം റെക്കോർഡിങ്ങിന് എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും പാടേണ്ടി വരും ആ ഒരു സ്റ്റൈൽ എനിക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ആ ഒരു കാര്യത്തിന് എന്നെ ഈ എൻ്റെ ഈ ഒരു ആഗ്രഹങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ച് തരും എന്നെ സഹായിച്ചിട്ടുണ്ട് ഏത് സ്റ്റൈലും ആ സരതി വിളിച്ച കുഴപ്പമില്ല അത് പാടും വെസ്റ്റ് ചെയ്യണാണെങ്കിൽ ആ കുഴപ്പമില്ല അത് പാടും എന്ന് എന്നുള്ളൊരു സ്ഥാനത്ത് എനിക്ക് എത്താൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി പാടി തന്നെ ഈ ഓണക്കാലത്ത് ഈ പറഞ്ഞ ഓണപ്പാട്ടുകൾ മാത്രമല്ല പല വെറൈറ്റി സോങ്സ് നമുക്ക് വേണ്ടി ഒരുപാട് സന്തോഷം നമ്മൾ കുറച്ച് നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ ഗാനസല്ലാപത്തിലൂടെ കടന്നു പോകാൻ പറ്റി അവസാനം ഒരു ഓണപ്പാട്ട് കൂടി പാടി നമുക്ക് വൈൻ്റപ്പ് ചെയ്യാൻ തോന്നും തീർച്ചയായിട്ടും പൂവേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം നിന്നും പോരുന്നുണ്ടേ പോരുന്നുണ്ടേ മൂളി പൂ പൂവേണം പൂപട വേണം പൂവിളി വേണം പൂണാരം ചാത്തിയ കന്നി പൂമകൾ വേണം ഓണത്തിന്റെ എല്ലാ ഒരു ആംബിയൻസും ക്രിയേറ്റ് ചെയ്ത ഒരു പാട്ട് അല്ലെ എന്തായാലും ഒരുപാട് സന്തോഷം നല്ല നല്ല പാട്ടുകൾ പാടി തന്നു ഇനിയും കരിയറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ നല്ല നല്ല മ്യൂസിഷ്യന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കേട്ടിട്ട് നല്ല നല്ല പാട്ടുകൾ മലയാള സിനിമയിൽ മാത്രമല്ല മറ്റു ഭാഷകളിലൊക്കെ പാടാനുള്ള ഭാഗ്യം സർവേശ്വരം തരട്ടെ എന്നീ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കുടുംബത്തിനും അങ്ങോട്ട് അങ്ങോട്ടും പറയണ്ടേ കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ല നല്ല എന്താ പറയണേ ഓണ ദിനങ്ങൾ വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം നമ്മുടെ ആ വിഷമങ്ങൾ മഴയൊക്കെ വന്നപ്പോൾ അതൊന്നും പേടിച്ചില്ലേ അപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണം ആഘോഷിക്കുക അതെ തിരിച്ചും കുടുംബത്തിനും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഓണം ഓർമ്മ